സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിക്കേണ്ട പ്രവർത്തന റിപ്പോർട്ടിന്റെ കരട് CPM സംസ്ഥാന സമിതി യോഗത്തിൽ അവതരിപ്പിച്ചു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അവതരിപ്പിച്ച കരട് റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയാണ് ഇപ്പോൾ യോഗത്തിൽ നടക്കുന്നത്. വിഭാഗീയതയുടെ പേരിൽ എറണാകുളം പാലക്കാട് ജില്ലാ കമ്മിറ്റികളെ പേരെടുത്ത് പറഞ്ഞ് വിമർശിക്കുന്ന റിപ്പോർട്ടിൽ VSനെതിരെയും വിമർശനമുണ്ട്. ലോക കമ്മ്യൂണിസത്തിന്റെ ചരിത്രം വിളിച്ചോതുന്ന CPMന്റെ ചരിത്ര പ്രദർശനത്തിൽ യേശുക്രിസ്തുവും രക്തസാക്ഷികളുടെ പട്ടികയിലാണ് യേശുവിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മാർക്സാണ് ശരിയെന്ന പേരിൽ സംഘടിപ്പിച്ചിരിക്കുന്ന പ്രദർശനത്തിൽ യേശു മുതൽ ചെഗുവേര വരെ എന്ന ഭാഗത്താണ് യേശുക്രിസ്തുവിനെ രക്തസാക്ഷിയായി അവതരിപ്പിച്ചിരിക്കുന്നത്. യഹൂദരെ ആധുനിക ജീവിത രീതികൾ പഠിപ്പിച്ച ഭരണകൂടത്തിൻ്റെ കൊള്ളരുതായ്മകൾ ചോദ്യം ചെയ്ത യേശുവിനെ റോമാ ഭരണകൂടം കുരിശിലേറ്റി കൊന്നുവെന്നാണ് ചിത്രത്തിൽ നൽകിയിരിക്കുന്ന വിശേഷണം. യേശുവിനെ കൂടാതെ ഗ്രീക്ക് തത്വം ചിന്തകൻ സോക്രട്ടീസ്, മാർട്ടിൻ ലൂഥർ കിങ്, എബ്രഹാം ലിങ്കൺ, മുൻ ചിലിയൻ പ്രസിഡന്റ് സാൽവേദർ അലൻഡെ, സദ്ദാം ഹുസൈൻ തുടങ്ങിയവരുടെ ചിത്രങ്ങളാണ് ഉള്ളത്. പട്ടിക അവസാനിക്കുന്നതാകട്ടെ ബൊളീവിയൻ കാടുകളിൽ വസന്തത്തിൻ്റെ ഇടിമുഴക്കം സൃഷ്ടിച്ച ഏണസ്റ്റോ ചെഗുവേരയിലും. അന്നത്തെ അടിമ ഉടമകളുടെ അവരുടെ ഭരണകൂടം, അവരുടെ ജാതീയമായിട്ടുള്ള ശക്തികൾ അവരെല്ലാം കൂടി ചേർന്നിട്ടാണ് ഭരണകൂട ഭീകരതയുടെ ഭാഗമായിട്ട് യേശുക്രിസ്തുവിനെ ക്രൂശിലേറ്റുന്നത്. ക്രിസ്തുമതത്തെ പാർട്ടിയോടും യേശുവിനെ പ്രകാശ് കാരാട്ടിനോടും ഉപമിച്ച് MV ജയരാജൻ പ്രസംഗിച്ചതിൻ്റെ അലയോലികൾ അടങ്ങും മുമ്പാണ് യേശുവിനെ CPM ചരിത്ര പ്രദർശനത്തിൻ്റെ ഭാഗമാക്കിയിരിക്കുന്നത്. ഏതായാലും ലോക കമ്മ്യൂണിസത്തിൻ്റെ പിറവിയെക്കുറിച്ചും വളർച്ചയെക്കുറിച്ചും പറയുന്ന പ്രദർശനത്തിൽ യേശുവിൻ്റെ സാന്നിധ്യം ഇതിനോടകം തന്നെ ചർച്ചയായിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. CPI സംസ്ഥാന സമ്മേളനത്തിനുള്ള ഒരുക്കങ്ങൾ കൊല്ലത്ത് പൂർത്തിയായി. 37 വർഷത്തിന് ശേഷമാണ് കൊല്ലം CPI സംസ്ഥാന സമ്മേളനത്തിന് വേദിയാകുന്നത്. കമ്മ്യൂണിസ്റ്റ് പ്രത്യശാസ്ത്രത്തിന് ആഴത്തിൽ വേരോട്ടമുള്ള കൊല്ലത്തിൻ്റെ മണ്ണിൽ നടക്കുന്ന സമ്മേളനം ചരിത്ര സംഭവമാക്കി മാറ്റാനുള്ള തയ്യാറെടുപ്പിലാണ് കൊല്ലത്തെ CPI പ്രവർത്തകർ. ഈ മാസം 7 തുടങ്ങുന്ന സമ്മേളനം 11 സമാപിക്കും. കടക്കൽ വിപ്ലവത്തിൻ്റെയും കുണ്ട്ര വിളംബരത്തിൻ്റെയും ചരിത്രമുറങ്ങുന്ന മണ്ണിൽ, ഉജ്ജ്വലന്മാരായ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക് ജന്മം നൽകിയ മണ്ണിൽ 37 വർഷത്തിന് ശേഷം നടക്കുന്ന സമ്മേളനത്തിനായി വൻ തയ്യാറെടുപ്പുകളാണ് CPI നടത്തുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിലെ ഒരു പുതിയ വഴിത്തിരിവായി തന്നെ ഈ സമ്മേളനത്തിൻ്റെ നടപടികൾ മാറിത്തീരും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. കയ്യൂരിൽ നിന്ന് പതാകാ ജാഥയും വയലാർ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ദീപശിഖ റാലിയും സമ്മേളന നഗറിലെത്തും. മുതിർന്ന നേതാവ് വെളിയം ഭാർഗവൻ പതാക ഉയർത്തുന്നതോടെ സമ്മേളന പരിപാടികൾക്ക് തുടക്കമാകും. 8 CPI അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി AB വർദ്ധൻ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. 11 വൻപിച്ച റെഡ് വോളണ്ടിയർ മാർച്ചും പ്രകടനവും പൊതുസമ്മേളനവും നടക്കും. സമ്മേളനത്തിന്റെ ഭാഗമായി കൊല്ലം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ സെമിനാറുകൾ നടന്നു വരികയാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊല്ലം. കൂടുതൽ വാർത്തകൾ ഇനി ഒറ്റനോട്ടത്തിൽ. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ ടോൾ പിരിവ് സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ച പരാജയപ്പെട്ടു. സർവീസ് റോഡുകൾ നിർമ്മിച്ചു കഴിഞ്ഞാൽ ടോൾ പിരിവുമായി മുന്നോട്ട് പോകുമെന്ന് മുഖ്യമന്ത്രി യോഗത്തിൽ അറിയിച്ചു. ഇത് അംഗീകരിക്കാൻ തയ്യാറല്ലെന്നും 80 കിലോമീറ്റർ സർവീസ് റോഡ് ടോൾ പിരിക്കില്ലെന്ന വാഗ്ദാനം പാലിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും സമരസമിതി ആവശ്യപ്പെട്ടു. വിളപ്പിൽശാല മാലിന്യ പ്രശ്നത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ സുപ്രീംകോടതിയിൽ തടസ്സ ഹർജി നൽകി. മാലിന്യ പ്ലാന്റ് തുറന്നു പ്രവർത്തിക്കണമെന്ന ഹൈക്കോടതി ഉത്തരവിനെതിരെ വിളപ്പിൽശാല പഞ്ചായത്ത് ഹർജി നൽകിയാൽ തങ്ങളുടെ വാദം കൂടി കേൾക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഹർജി. ഫാക്ടറി തുറക്കണമെന്ന ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കാൻ സംസ്ഥാന സർക്കാർ സഹായിക്കുന്നില്ലെന്നും ഇതിനായി വീണ്ടും കോടതിയെ സമീപിക്കേണ്ടി വരുമെന്നും മേയർ കെ ചന്ദ്രിക വ്യക്തമാക്കി. എൻഡോസൾഫാൻ ദുരിതബാധകർക്കുള്ള നഷ്ടപരിഹാരം സർക്കാർ തന്നെ നൽകണമെന്ന് പ്ലാന്റേഷൻ കോർപ്പറേഷൻ ചെയർമാൻ ഡോക്ടർ വർഗീസ് ജോർജ്. ദുരിതബാധകർക്ക് നഷ്ടപരിഹാരം നൽകിയാൽ പ്ലാന്റേഷൻ കോർപ്പറേഷൻ പ്രവർത്തനം പ്രതിസന്ധിയിലാകുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കോഴിക്കോട് മുക്കം വയലപ്പുഴയിൽ റോഡ് പണിക്കാരനെ മർദ്ദിച്ചു വന്ന സംഭവത്തിൽ പ്രതികളെ പിടികൂടാനായില്ല. റോഡ് പണിക്ക് തടസ്സമുണ്ടാക്കിയ ഓട്ടോറിക്ഷയിലെ യാത്രക്കാരാണ് ബാലുശ്ശേരി കണ്ണാടിപ്പുഴയിൽ സ്വദേശി ദാമോദരനെ തല്ലിക്കൊന്നത്. കേസന്വേഷണത്തിനായി പ്രത്യേക സ്ക്വാഡിനെ നിയോഗിച്ചിട്ടുണ്ട്. പ്രണയവിവാഹത്തിന് ശേഷം യുവതിക്ക് ഭർതൃവീട്ടിൽ ക്രൂരമർദ്ദനം. കുട്ടനാട് പുളിങ്കുന്ന് സ്വദേശി മീനുവിനെ ദേഹമാസകലം പരിക്കുകളോടെ ചങ്ങനാശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മീനുവെന്ന 18-കാരിയുടെ ശരീരത്തിൽ പരിക്കേൽക്കാൻ ഇനി 1 ഇഞ്ച് സ്ഥലം ബാക്കിയില്ല. ദേഹമാകെ അടികൊണ്ട പാടുകൾ. കമ്പിവടി കൊണ്ടുള്ള അടിയേറ്റ് നെഞ്ചിലും പുറത്തും കാലിലും അസ്ഥികൾ പൊട്ടി. ചോരകിനിയുന്ന മുറിവുകൾ വേറെയും. കെട്ടിയിട്ടുണ്ടായിരുന്നു തലപ്പൊന്നും. ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞു, വലിയ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. പാനിട്ടിട്ട് നിർത്താതെ പോയാൽ എന്താണ് നിനക്ക് ഇത്ര മറവിന്ന് ചോദിച്ച് തല്ലുമായിരുന്നു. തല്ലിക്കഴിഞ്ഞാൽ പിന്നെ നിർത്തത്തില്ല. എന്റെ ദേഹത്തൊന്നും ചോര കാണാൻ നിർത്തത്തില്ല. എന്നെ തല്ലുന്ന ഒരു വിനോദം പോലെ. കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിൽ നഴ്സിംഗ് വിദ്യാർത്ഥിനിയാണ് മീനു. 4 മാസം മുൻപാണ് ഏറ്റുമാനൂർ സ്വദേശി പ്രമോദിനൊപ്പം പോയത്. വീട്ടുകാരുടെ എതിർപ്പിനിടെ വിവാഹം രജിസ്റ്റർ ചെയ്തു. മകളുടെ ക്ഷേമം അന്വേഷിക്കാൻ മീനുവിന്റെ അച്ഛൻ ബാബു പ്രമോദിന്റെ ഏറ്റുമാനൂരിലെ വീട്ടിലെത്തിയപ്പോഴാണ് ക്രൂരപീഡനത്തിന്റെ കഥ അറിയുന്നത്. തീർത്തും അവശയായിരുന്ന മകളെ മാതാപിതാക്കൾ ചങ്ങനാശ്ശേരി താലൂക്ക് ആശുപത്രിയിലാക്കി. അന്ന് വന്നപ്പോൾ എനിക്ക് കാണാൻ മേലാത്തോണ്ട് കരുതി. ഇതൊന്നും അല്ലായിരുന്നു, ഇവിടെ നീര് വെച്ച് വാറടിച്ച് അങ്ങിരിക്കുമായിരുന്നു. വീട്ടുകാരൻ അമ്മ വേഷം തന്നാലും ഇനി എന്നെ പറഞ്ഞു വിടരുതെന്ന് പറഞ്ഞു.
പ്രമോദിനും വീട്ടുകാർക്കുമെതിരെ ഗാർഹിക പീഡനത്തിന് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇവരിപ്പോൾ ഒളിവിലാണ്. ഏഷ്യാനെറ്റ് ന്യൂസ് കോട്ടയം. ഇനി ചില ലോകവാർത്തകൾ ചുരുക്കത്തിൽ. റിപ്പബ്ലിക്കൻ പാർട്ടിയെ പ്രതിനിധീകരിച്ച് യു എസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാകാനുള്ള ഫ്ലോറിഡ പ്രൈമറി തെരഞ്ഞെടുപ്പിൽ മിറ്റ് റോംനിക്ക് ജയം. 61% വോട്ടുകളിൽ 47% വോട്ടുകൾ നേടിയാണ് മസാച്യുസെറ്റ്സ് മുൻ ഗവർണർ റോംനി ജയിച്ചത്. ഓഗസ്റ്റ് അവസാനം ടാംപയിൽ നടക്കുന്ന പാർട്ടി കൺവെൻഷനിലാണ് സ്ഥാനാർത്ഥിയെ ഔദ്യോഗികമായി തെരഞ്ഞെടുക്കുക. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻകാർക്ക് പാക് ചാരസംഘടനയായ ISI സഹായം ലഭിക്കുന്നതായി നാറ്റോ രേഖകൾ. നിരവധി പേരെ ചോദ്യം ചെയ്തതിലൂടെ ലഭിച്ച രേഖകളെ ഉദ്ധരിച്ചാണ് ഈ വെളിപ്പെടുത്തൽ. മുതിർന്ന താലിബാൻ നേതാക്കളുടെ വാസസ്ഥാനം എവിടെയാണെന്ന് പാകിസ്ഥാൻ അറിയാമെന്നും രേഖകളിലുണ്ട്. അതേസമയം പാകിസ്ഥാൻ ഈ ആരോപണത്തിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. വിക്കിലീക്സ് സ്ഥാപകൻ ജൂലിയൻ അസാഞ്ചിന്റെ വിസ്താരം ബ്രിട്ടനിലെ സുപ്രീംകോടതിയിൽ ആരംഭിച്ചു. സുപ്രീംകോടതിയിലെ 7 ജഡ്ജിമാരടങ്ങുന്ന സംഘമാണ് അസാഞ്ചിൽ നിന്നും വാദം കേൾക്കുന്നത്. ലൈംഗിക വാദക്കേസിൽ വിസ്തരിക്കുന്നതിനായി വിട്ടുകൊടുക്കണമെന്ന സ്വീഡന്റെ ആവശ്യത്തിനെതിരെയാണ് അസാഞ്ച് സുപ്രീംകോടതിയെ സമീപിച്ചത്. ലിക്വിഡ് പാർട്ടിയുടെ നേതൃസ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് വിജയം. പലസ്തീനുമായുള്ള എല്ലാ സമാധാന ചർച്ചകളെയും എതിർക്കുന്ന മോഷെ ഫിഗ്ലിനെയാണ് 80% വോട്ടുകൾക്ക് നെതന്യാഹു പിന്തള്ളിയത്. ഇതോടെ അടുത്ത വർഷം നടക്കുന്ന ദേശീയ വോട്ടെടുപ്പിൽ നെതന്യാഹു വീണ്ടും സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യതകൾ ഏറി. ദേശീയപാതയിൽ വാഹന പരിശോധനയ്ക്കിടെ SIയെ കാറിടിപ്പിച്ച് കൊല്ലാൻ ശ്രമം. ഹരിപ്പാട് സ്റ്റേഷനിലെ അഡീഷണൽ SI മുഹമ്മദ് ഹസന് നേരെയാണ് അക്രമമുണ്ടായത്. ഗുരുതരമായി പരിക്കേറ്റ SI വണ്ടാനം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ദേശീയപാത 47 കഴിഞ്ഞ ദിവസം രാത്രി 11:30 സംഭവം. അമ്പലപ്പുഴയ്ക്കടുത്ത് കരൂരിൽ വാഹന പരിശോധന നടത്തുകയായിരുന്നു ഹരിപ്പാട് സ്റ്റേഷനിലെ അഡീഷണൽ SI ആയ മുഹമ്മദ് ഹസനും സംഘവും. തെക്കു ഭാഗത്ത് നിന്ന് അമിത വേഗതയിലെത്തിയ ഒരു ഇന്നോവ കാർ കൈ കാണിച്ച് നിർത്തിക്കാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു അപകടം. പോലീസ് കൈ കാണിക്കുന്നത് കണ്ട് വേഗം കുറച്ച കാർ വണ്ടിക്ക് മുന്നിലേക്ക് കയറിയ ഹസനെ ഇടിച്ചു തെറിപ്പിച്ച് രക്ഷപ്പെടുകയായിരുന്നു. ട്രാഫിക് തലയ്ക്കും കണ്ണിനും സാരമായി പരിക്കേറ്റ മുഹമ്മദ് ഹസൻ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലാണ്. മുഖത്തെ എല്ലു പൊട്ടിയ ഹസന് ഡോക്ടർമാർ ശസ്ത്രക്രിയ നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഹൈവേയുടെ വശത്തുള്ള എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്കും വിവരം കൈമാറിയെങ്കിലും വാഹനം മാത്രം കണ്ടെത്താനായില്ല. അമ്പലപ്പുഴ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, ആലപ്പുഴ. MD അടക്കം ഉന്നത ഉദ്യോഗസ്ഥർ രാജിവെച്ചൊഴിഞ്ഞതോടെ ട്രാവൻകൂർ സിമൻസിൽ പ്രതിസന്ധി രൂക്ഷമായി. സാമ്പത്തികമായും ഭരണപരമായും നേരിടുന്ന പ്രതിസന്ധി സ്ഥാപനത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളെ പോലും ബാധിക്കുന്ന അവസ്ഥയിലാണ്. അതിനിടെ പൊതുമേഖലാ സ്ഥാപനത്തെ സ്വകാര്യവൽക്കരിക്കാനുള്ള ഗൂഢനീക്കമാണ് പ്രതിസന്ധിക്ക് പിന്നിലെന്നാരോപിച്ച് വിവിധ തൊഴിലാളി സംഘടനകൾ രംഗത്തെത്തി. മധ്യ കേരളത്തിലെ പ്രമുഖ പൊതുമേഖലാ സ്ഥാപനമായ ട്രാവൻകൂർ സിമൻസ് ഇന്ന് നാഥനില്ലാ കളരിയാണ്. മാനേജിംഗ് ഡയറക്ടർ രാജിവെച്ചതിന് പിന്നാലെ കഴിഞ്ഞ 16 കമ്പനി സെക്രട്ടറിയും രാജിക്കത്ത് നൽകി. ജനറൽ മാനേജർ, ഫിനാൻസ് മാനേജർ, സീനിയർ മാർക്കറ്റിംഗ് മാനേജർ, കെമിക്കൽ എഞ്ചിനീയർ തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുകയാണ്. ഇതിനെല്ലാം പുറമെ പ്രധാന അസംസ്കൃത വസ്തുവായ വെള്ളക്കക്കയുടെ ലഭ്യതക്കുറവും സാമ്പത്തിക പ്രതിസന്ധിയും കൂടിയാകുമ്പോൾ സിമന്റ് ഉൽപ്പാദനം പോലും നിർത്തിവെക്കേണ്ട അവസ്ഥയിലാണ്. കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ ഈ ട്രാവൻകൂർ സിമൻസിൽ ഒരു മാസം പോലും അവിടെ ശമ്പളം മുടങ്ങിയില്ല, തൊഴിലാളിയുടെ ആനുകൂല്യങ്ങൾ മുടങ്ങിയില്ല, ആനുകൂല്യങ്ങളൊക്കെ കൊടുത്തു വന്നിരുന്നു. ഇപ്പോൾ പ്രതിസന്ധി കൂടിയിരിക്കുന്നു. അതിന്റെ പിന്നിൽ കുറെ ഗൂഢ ലക്ഷ്യങ്ങളുണ്ട്. ഇതിനിടെ പുതുതായി ചുമതലയേറ്റെടുത്ത ചെയർമാനെതിരെയും ഒരു വിഭാഗം ജീവനക്കാർക്കിടയിൽ മുറുമുറുപ്പുയർന്നിട്ടുണ്ട്. സ്ഥാപനത്തിന്റെ മോശം സാമ്പത്തിക സ്ഥിതി പോലും കണക്കിലെടുക്കാതെ പുതിയ കാറടക്കം സ്ഥാപിത താല്പര്യങ്ങളുമായി ചെയർമാൻ മുന്നോട്ടു പോകുന്നുവെന്നാണ് ആരോപണം. 600 സ്ഥിരം ജീവനക്കാരും 1000+ അനുബന്ധ തൊഴിലാളികളും സ്ഥാപനത്തെ ആശ്രയിച്ചു കഴിയുന്നു. സംസ്ഥാനത്തെ ഏക വൈറ്റ് സിമന്റ് നിർമ്മാണ കമ്പനിയായ ട്രാവൻകൂർ സിമന്റ്സിനെ പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന ആവശ്യവും ശക്തമാണ്. ഏഷ്യാനെറ്റ് ന്യൂസ് കോട്ടയം. ഗുജറാത്ത് കലാപം അന്വേഷിക്കുന്ന നാനാവധി കമ്മീഷന് മുന്നിൽ നരേന്ദ്രമോദി ഹാജരാകേണ്ടതില്ലെന്ന് ഗുജറാത്ത് ഹൈക്കോടതി വ്യക്തമാക്കി. നാനാവധി കമ്മീഷന് മോദിയിൽ നിന്ന് നേരിട്ട് മൊഴിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയാണ് ഹൈക്കോടതി തള്ളിയത്. ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീംകോടതിയെ സമീപിക്കുമെന്ന് ഹർജിക്കാരൻ പറഞ്ഞു. ഗുജറാത്ത് ഹൈക്കോടതി ഉത്തരവ് സ്വാഗതം ചെയ്യുന്നതായി കേന്ദ്ര നിയമമന്ത്രി സൽമാൻ ഖുർഷിദ് പറഞ്ഞു. ഈ വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ താൽപര്യപ്പെടുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം നരേന്ദ്രമോദിക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നവർക്കുള്ള തിരിച്ചടിയാണ് ഗുജറാത്ത് ഹൈക്കോടതി ഉത്തരവെന്ന് BJP പ്രതികരിച്ചു. 2G സ്പെക്ട്രം കേസിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി P ചിദംബരത്തിനെതിരെ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിൽ സുപ്രീംകോടതി നാളെ വിധി പറയും.
അന്വേഷണത്തിന് പ്രത്യേക സംഘം രൂപീകരിക്കണമെന്നും എ രാജ മന്ത്രിയായിരിക്കുമ്പോൾ നൽകിയ ടെലികോം ലൈസൻസുകൾ റദ്ദാക്കണമെന്നുമുള്ള ഹർജികളിലും കോടതി നാളെ വിധി പറയും. അഴിമതിക്കേസിൽ പ്രതികളായ ജനപ്രതിനിധികൾക്കെതിരെയുള്ള പ്രോസിക്യൂഷൻ അനുമതി സംബന്ധിച്ച് മാനദണ്ഡങ്ങൾ രൂപീകരിച്ചതിന് പിന്നാലെയാണ് 2G സ്പെക്ട്രം വിഷയവുമായി ബന്ധപ്പെട്ട 3 കേസുകളിൽ സുപ്രീംകോടതി വിധി പറയുന്നത്. സ്പെക്ട്രം ഇടപാട് നടക്കുമ്പോൾ ധനമന്ത്രിയായിരുന്ന പി ചിദംബരത്തിന് ക്രമക്കേടിൽ വ്യക്തമായ പങ്കുണ്ടെന്നും ചിദംബരത്തെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ട് സുബ്രഹ്മണ്യസ്വാമി നൽകിയ ഹർജിയാണ് ഇതിൽ പ്രധാനം. ചിദംബരത്തിനെതിരെ അന്വേഷണം ആവശ്യമില്ലെന്ന് CBI വാദിച്ചെങ്കിലും അദ്ദേഹത്തിനെതിരെ നിരവധി തെളിവുകൾ സുബ്രഹ്മണ്യസ്വാമി ഹാജരാക്കിയിരുന്നു. ഈ വിധി വരുന്നതിന് പിന്നാലെ ചിദംബരത്തെ പ്രതിയാക്കണമെന്ന ഹർജിയിൽ വിചാരണ കോടതിയും ശനിയാഴ്ച വിധി പറയാനിരിക്കുകയാണ്. എ രാജ ക്രമക്കേട് നടത്തിയതായി കണ്ടെത്തിയ സാഹചര്യത്തിൽ അദ്ദേഹം ടെലികോം മന്ത്രിയായിരുന്നപ്പോൾ നൽകിയ 122 ലൈസൻസുകൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് അഡ്വക്കേറ്റ് പ്രശാന്ത് ഭൂഷൺ നൽകിയ ഹർജിയിലും ഇതോടൊപ്പം കോടതി വിധി പറയും. 2G സ്പെക്ട്രം കേസിൽ CBI ഇപ്പോൾ നടത്തുന്ന അന്വേഷണം സുതാര്യമല്ലെന്നും അതിനാൽ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കാൻ പ്രത്യേക സമിതി രൂപീകരിക്കണമെന്നുള്ള ആവശ്യത്തിലും കോടതി വിധി പറയുന്നുണ്ട്. ജസ്റ്റിസുമാരായ GS സിംഗ്വി, AK ഗാംഗുലി എന്നിവരാണ് വിധി പറയുന്നത്. AK ഗാംഗുലി വിരമിക്കുന്ന സാഹചര്യത്തിലാണ് 3 കേസുകളിലും കോടതി ഒരുമിച്ച് വിധി പറയുന്നത്. DJ ശിവദാസ്, ഏഷ്യാനെറ്റ് ന്യൂസ്, ന്യൂഡൽഹി.